Hi friends, welcome to my YouTube channel. In the Yanivita Tayarakam Bona, Valare Elpatil Chedakavna, or egg pudding on it. Within a moon, moon ingredients Madi, then a Yanivita Editola, the Rendamotta, Urikapa Pale, Pine, Panjasara. Upon Amaki, the Enganayana Tayarakanda in the Noka. Nidilakim, Mutta Manishta Lathavare, vanilla essence of good chair car under, Pashinanivita vanilla essence in the chair titilla, Chelada Elekida under. ഏലക്കയും ഈ മുട്ടയുടെ മണം വേണ്ട ഇഷ്ടപ്പെടാത്തതാണ് ഏലക്ക ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയോ വാനില എസൻസോ ചേർക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പാൽ ഈ സോസ് പാനിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ പാൽ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇടുക ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു 3 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ഒരുപാടങ്ങ് കരിഞ്ഞു പോയ കൈപ്രസം തോന്നുക ഇപ്പൊ ഏകദേശം കളറ് മാറി വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് നിർത്തി കൊടുക്കുക ഒരുപാട് കരിയണ്ട കരി ഒരുപാട് കരിഞ്ഞ കൈപ്രസം കാണും അതുകൊണ്ട് ഇനി നമുക്കിത് നിർത്തി കൊടുക്കാം എന്നിട്ട് ഈ ചൂടോടുകൂടി തന്നെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ ബൗളിലാണ് അപ്പോൾ അതിലേക്ക് ഇത് അതേ ചൂടിൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട രണ്ടും പൊട്ടിച്ച് ഈ ജാറിലേക്ക് ഒഴിക്കാം അപ്പോൾ രണ്ട് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം ഇനി അതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പാല് ഇപ്പം ചെറു ചൂടോടുകൂടിയാണ് ഇരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മുട്ടയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഏലക്ക പൊടിച്ചിടാം പക്ഷെ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഇനി ഇത് മൂന്നും കൂടി ഈ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഈ ബൗളിലേക്ക് അരിച്ചൊഴിക്കാം ഇനി നമുക്ക് ഈ ബൗളൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം അപ്പം ഈ സ്റ്റീം ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് മൂടി വെക്കാം അല്ലെങ്കിൽ ഇതിന് പറ്റിയ ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട് മൂടി സ്റ്റീം ചെയ്യാൻ വെക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോയിൽ പേപ്പറൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ സ്റ്റീം ചെയ്യാൻ വെക്കുവാണ് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഈ അവിയൽ വെക്കുമ്പോൾ ആ വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂടി വെക്കുന്നത് ഫോയിൽ പേപ്പർ വെക്കുവാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ചെറുതായിട്ടൊരു ഫോട്ടോ ഇട്ട് കൊടുക്കണം അപ്പോഴത്തേക്കും നമുക്കിത് ഇഡലി ഞാൻ ഇപ്പോൾ സ്റ്റീം ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഒരു ഇഡലി കുട്ടുകയാണ്
ഇപ്പോ നമുക്ക് ഇഡലി കുട്ടുവത്തിലേക്ക് ഇത് സ്റ്റീം ചെയ്യാം വെക്കാം എന്നിട്ട് ഇഡലി കുട്ടുവ നമ്മൾ അടച്ചു വെക്കാം ഇനി ഇതൊരു 20 25 മിനിറ്റ് ആവുമ്പോൾ റെഡി ആവും അപ്പോൾ നമുക്ക് मीडियम फ्लेम मिनट सैडी अपम ए संशय कुति नोक फोर्को चो कु नोक इन पचपड़ी करक्ट वेवाणर्थम शरीर अब नमी फ्लेम ऑफ इन बउल नमुक पुतमाचं ना चूड़े चूड़ ആറിയതിനു ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലാതെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം പുറത്തേക്ക് എടുക്കാം ഇതിലേക്ക് കമത്തി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് എടുത്തു നോക്കാം पुडिंग इवे रेडी आईटे नमुक कट्ट इन नम्बर एग् पुडिंग इवे रेडी आईटेल ट्राई नोकना कूटे चानल कूड़ी सब्सक्राइब थैंक यू।